ഓർമ്മയിൽ മുഴങ്ങുന്ന സൈക്കിൾ മണിനാഥമാണ് തപാൽ വകുപ്പിന്റെ സേവനത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആശയവിനിമയത്തിന് ഉണ്ടായിരുന്ന ചുരുങ്ങിയ ചില മാർഗങ്ങളിൽ ഒന്നാം സ്ഥാനമായിരുന്നു തപാൽ വകുപ്പിനുണ്ടായിരുന്നത്. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ചതോടെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും SMS ഉം ഇമെയിലും ഫാക്സും മറ്റും പ്രചുര പ്രചാരം നേടിയതോടെ തപാൽ വകുപ്പിനെയും കത്തുകളെയും ജനം ഏതാണ്ട് കൈയൊഴിഞ്ഞു. മണി ഓർഡർ സംവിധാനം സേവന പെൻഷൻ വിതരണത്തിൽ മാത്രമായി ചുരുങ്ങിക്കഴിഞ്ഞു. മുമ്പ് വിദേശത്തും ദൂരസ്ഥലത്തും പോയിരുന്ന ഉറ്റപ്പെട്ട കത്തിനെ കാത്തിരുന്ന കാലം ഓർമ്മ മാത്രമായി. സുഖാന്വേഷണവും മറ്റും ഇപ്പോൾ ഒരു കീപാഡ് സ്പർശം മാത്രമായി ഒതുങ്ങുന്ന മിന്നൽ വേഗമായി മാറി. 3G ഫോണുകളുടെ കാലത്തെ പരസ്പരം കണ്ടു സംസാരിക്കാൻ വരെ കഴിയുന്നു. 2000 BC ഈജിപ്തിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ചു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. 13-ാം നൂറ്റാണ്ടിൽ അലൗദ്ദീൻ ഖിൽജി ആരംഭിച്ച കുതിരത്തപാലാണ് ഭാരതത്തിലെ ആദ്യ തപാൽ എന്നറിയപ്പെടുന്നത്. 1837-ൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കട്ടയിൽ ആരംഭിച്ച അഞ്ചലോട്ടക്കാരിൽ നിന്നും ഇന്ത്യയിലെ തപാൽ സമ്പ്രദായം ഏറെ വികാസം പ്രാപിച്ചു കഴിഞ്ഞു. 23,344 പോസ്റ്റ് ഓഫീസുകൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ചു. ഇപ്പോൾ 100,000-ലേറെ തപാൽ ഓഫീസുകൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. 600,000-ഓളം ജീവനക്കാർ സേവനം ചെയ്യുന്ന തപാൽ വകുപ്പ് ഇന്ത്യയിലെ രണ്ടാമത്തെ തൊഴിൽ ദാതാവാണ്. 1951-ൽ അഞ്ചൽ വകുപ്പിനെ പോസ്റ്റൽ ആൻഡ് ടെലഗ്രാം വകുപ്പിന് കീഴിലാക്കി. 1892-ലാണ് ഇന്ത്യയിൽ ആദ്യമായി തപാൽ മുദ്ര ഏർപ്പെടുത്തിയത്. 1972-ലെ സ്വാതന്ത്ര്യദിനത്തിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നു. 1901, 1902 എന്നീ വർഷങ്ങളിൽ മണി ഓർഡറും സേവിംഗ് ബാങ്കും പോസ്റ്റൽ വകുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ 1851-ൽ ആലപ്പുഴയിൽ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചു. നിലവിൽ 5,000-ത്തോളം പോസ്റ്റ് ഓഫീസുകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. 1961-ൽ കേരള പോസ്റ്റ് സർക്കിൾ നിലവിൽ വന്നു. എല്ലാ പോസ്റ്റ് ഓഫീസുകളും സ്പീഡ് പോസ്റ്റ് ഏർപ്പെടുത്തിയ ഏക സംസ്ഥാനമാണ് കേരളം. 6,299 പേർക്ക് ഒരു പോസ്റ്റ് ഓഫീസ് എന്നാണ് കണക്ക്. തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ഏറ്റവും കുറവ് വയനാട്ടിലും. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. മറ്റ് ആശയവിനിമയ മാർഗങ്ങൾ പ്രചാരം നേടിയതോടെ തപാൽ വകുപ്പിന്റെ പ്രസക്തി കുറഞ്ഞു. വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, ഗോൾഡ് കോയിൻ സെയിൽ, പാർസൽ ഫ്ലാറ്റ് പ്രൈഡ് ബോക്സ്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് പോസ്റ്റൽ വകുപ്പിനെ വീണ്ടും ജനകീയമാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് വകുപ്പ്. എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനമാവും 10 ദേശീയ തപാൽ ദിനമായും ആചരിച്ചു വരുന്നു. ഒക്ടോബർ 9 മുതൽ 14 വരെ തപാൽ വാരമായി ആചരിക്കുന്നു. തപാൽ വാരാചരണത്തിന്റെ ഭാഗമായി എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും 10 സേവിംഗ് ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ചുള്ള പരിപാടി നടന്നു. 11 വിദ്യാർത്ഥികളിൽ തപാൽ വകുപ്പിനെ സംബന്ധിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ വോക്ക് വിത്ത് പോസ്റ്റ്മാൻ എന്ന പരിപാടി സംഘടിപ്പിച്ചു. 12 സ്റ്റാമ്പ് കളക്ഷൻ സംബന്ധിച്ചുള്ള വർക്ക്ഷോപ്പുകൾ നടക്കും. 13 ബൾക്ക് മെയിൽ ഇടപാടുകാരുടെ സമ്മേളനം നടക്കും. 14 റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ നടത്തും. ഇന്റർനെറ്റും മൊബൈൽ ഫോണും SMS ഉം ഇമെയിലും പ്രചാരത്തിൽ വന്നതോടെ തപാൽ വകുപ്പിന്റെ ശോഭ അല്പം കുറഞ്ഞു എന്നത് വാസ്തവം. എന്നാൽ പഴയ അഞ്ചൽ പെട്ടിയിൽ നിന്നും കുതിരത്തപാലിൽ നിന്നും തപാൽ വകുപ്പ് ഏറെ മുന്നേറി കഴിഞ്ഞു. തിരുവല്ല ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും ക്യാമറ ഫൈസൽ മാന്നാറിനൊപ്പം CBMC AC News തിരുവല്ല.